നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. നിപ്പ ബാധിതരുടെ സമ്പർക്ക പട്ടികയിലുള്ള കൂടുതൽ ആളുകളുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഫലമാണ് ഇന്ന് ലഭിക്കുക. ഇതുവരെ സ്ഥിരീകരിച്ച നിപ്പ കേസുകൾ 6 ആണ്. 2 പേർ മരിച്ചു. 4 പേർ ചികിത്സയിലാണ്. 83 പേരുടെ പരിശോധനാ ഫലം ഇതുവരെ നെഗറ്റീവായി. നിപ്പ നിയന്ത്രണം മറികടന്ന് അത്ലറ്റിക് അസോസിയേഷന്റെ സെലക്ഷൻ ട്രയൽ പാലുശ്ശേരി കിനാലൂർ ഉഷാവ് സ്കൂളിലാണ് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെലക്ഷൻ ട്രയൽ നടത്തുന്നത്. നിയന്ത്രണം മറികടന്ന് ട്രയൽസിൽ പങ്കെടുക്കാൻ 100 ഓളം കുട്ടികളും രക്ഷിതാക്കളും സ്ഥലത്തെത്തി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി. നിലമ്പൂർ ചുങ്കത്തറയിൽ വാഹനാപകടം. മുട്ടിക്കടവിൽ പിക്കപ്പ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. പാത്തിരിപ്പാടം സ്വദേശി യദുകൃഷ്ണ, ഉപ്പട ആനക്കല്ല് സ്വദേശി ഷിബിൻ രാജ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മരിച്ച 2 പേരും ചുങ്കത്തറ മാർ തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. വാക്കാട് സ്വദേശിയായ യുവാവിനെ ആയുധം ഉപയോഗിച്ച് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വാക്കാട് സ്വദേശി കാട്ടിരുത്തി മൻസൂറിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ വാക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം ആയുധം ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം കടന്നുകളയുകയായിരുന്നു. മൻസൂറിനെ കഴിഞ്ഞ ദിവസം തിരൂർ ബീവറേജ് പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ദളിത് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും മാനഹാനി വരുത്തുകയും ചെയ്തതിന് 60-കാരനെ മഞ്ചേരി SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. തേഞ്ഞിപ്പാലം സ്വദേശി ജയരാജൻ നായരെയാണ് ജഡ്ജി MP ജയരാജ് 3 വർഷം തടവിനും 10,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. 2019 ഫെബ്രുവരി 4 മേലേശേളാരിയിലാണ് കേസിനാസ്പദമായ സംഭവം. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഛത്തീസ്ഗഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമായാണ് സംസ്ഥാനത്ത് മഴ സജീവമാക്കാൻ കാരണം. കിടപ്പാടം ജപ്തി ചെയ്തതോടെ 6-വയസ്സുകാരനായ മകനുമൊത്ത് യുവതി അന്തിയുറങ്ങുന്നത് വീടിന് പുറത്ത്. കടബാധ്യതയെ തുടർന്ന് ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെയാണ് പാത്തിരിപ്പാടത്തെ മാട്ടുമൽ സെലീനയും മകനും മഴയും തണുപ്പുമേറ്റ് കഴിയുന്നത്. സാധനങ്ങളെല്ലാം വീടിനുള്ളിലാക്കിയാണ് അധികൃതർ സീൽ ചെയ്തത്. ഇതിനാൽ വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ ഒന്നും കയ്യിലില്ല. പുസ്തകങ്ങളുൾപ്പെടെ വീടിനുള്ളിലായതിനാൽ മകന് 2 മാസമായി സ്കൂളിലും മദ്രസയിലും പോകാനായിട്ടില്ല. തിരുനാവായ ടൗണിലും പരിസരത്തും തെരുവുനായ്ക്കളിൽ വൈറസ് രോഗം പടരുന്നതായി പരാതി. ഒരു നായിൽ രോഗം കണ്ടപ്പോൾ തന്നെ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തതിനാലാണ് ഇപ്പോൾ തെരുവുനായ്ക്കളിൽ വ്യാപകമായി ഈ രോഗം കണ്ടുവരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കളക്ട്രേറ്റിലെ പുതിയ ജില്ലാ സപ്ലൈ ഓഫീസിന്റെ ഉദ്ഘാടനം വൈകിയേക്കും. ഓഫീസിലേക്കുള്ള ഫർണിച്ചറും ജീവനക്കാർക്കുള്ള ക്യാമ്പിനും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ ടെൻഡർ നടപടി വൈകുന്നതാണ് പ്രശ്നത്തിന് കാരണം. PWD വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ടെൻഡർ നടപടികൾ കൈകാര്യം ചെയ്യുന്നത്. ദേശീയപാതാ വികസനത്തിൽ പുതുപൊന്നാനി മേഖലയിൽ അടിപ്പാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച് അനുഭാവ പൂർണ്ണ പരിഗണനയുണ്ടാകണമെന്ന് ദേശീയപാതാ അതോറിറ്റിയോട് ഹൈക്കോടതി. അടിപ്പാത ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. അടിപ്പാത അനുവദിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി MI അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AM അബ്ദുൽ സമദ്, VP അബ്ദുൽ മജീദ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഡീസൽ ടാങ്കർ മറിഞ്ഞ് കിണറുകളിൽ ഇന്ധനം ചോർന്ന പരിയാപുരത്ത് ഇന്ധനം കത്തിച്ച പ്രദേശത്ത് വെള്ളിയാഴ്ചയും അഗ്നിശമന സേന കിണറുകളിൽ പരിശോധന നടത്തി. വ്യാഴാഴ്ച വൻ അഗ്നിനാളമായി കത്തിയ പരിയാപുരം സേക്രഡ് ഹാർട്ട് കോൺവെന്റിന്റെ കിണറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും ഡീസൽ കലർന്ന വെള്ളം ഊറി. വ്യാഴാഴ്ച കത്തിച്ചപ്പോഴത്തെ അതേ ഡീസൽ സാന്നിധ്യം വെള്ളിയാഴ്ചയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടത്. ഇതിനു സമീപം കല്ലറേട്ടുമറ്റത്തിൽ ബിജു ജോസഫിന്റെ വീട്ടുവളപ്പിലെ കിണറ്റിലും ഡീസൽ സാന്നിധ്യം വർദ്ധിച്ച തോതിൽ കണ്ടു. പൊന്നാനി കോൾ മേഖലയിലെ പ്രധാന കോൾ നിലയമായ നരണിപ്പുഴ കുമ്മിപ്പാലം കോൽപ്പടവ് ഫണ്ട് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നബാർഡ് ധനസഹായത്തോടെയുള്ള പദ്ധതിയിൽ സ്ലൂയിസിന്റെയും മോട്ടോർ തറയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു. 2628 മീറ്റർ നീളത്തിൽ ഫണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. നബാർഡ് പദ്ധതി പ്രകാരം 3.27 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്.
Caricat Sarvaklashala campus in the Intel Kuratil with Yarti Mungi with the Sampatil, Abindra Nation Narthia Sarvaklashala Commission campus in the Dishna Camera Kustabikan, Shubarshi the Indian Pravarti Gamaila, Samahir Vidurde's theorem, Kentramaya campus in Chilitangal, Vagatil Camera Stabikan and I know Professor Vice Chancellor Dr. K. Nasser, Chairman of Abindra Nation Commission de Pradana Shubarsha. Karipur Bimana Tavatil Renway Suraksha Makal Vibiligiri can Stalamator to Nalukumena, Samstana Sarka Prakabicha Samia Periti Pinitum, not a particular, you know. Yet you can a Purekal Porna Mayam Sivigiri can Itila Manjeri Government Medical College Ashubatri Leva to Grill Bella Mila to the Pathisan Distrustichu, Pipeline Takarila than a Chalavidan Karanam, Idore Vardile Rogigalum, Koti Pukarim Duridatilai, Pradamika Vashengal Kopolum Vellam Lipichila. Nilambur Kochiveli Rajarani Express, Thiruvananthapuram Central Lake Neetan Tadasam Terminal Odi Aperyaptathayenna Railway. Thiruvananthapuram RCC Shri Chitra Ashupathrikalil Povunnavar Yatra Klesham Anubhavikkukayanennum Train Thiruvananthapuram Vare Neettanamennum AP Anil Kumar MLA Niyamasabhayil Submissionil Choondikkanichirunnu. Ithinu Marupadiyayi Railway Chumathalayulla Mantri V. Abdurahmanaanu Terminal Odi Kuravu Tadasamanennu Railway Ariyichathayi Parayunnathu. Samstana the Vahna Bakarangal Kurdal Karanamaguna Amida Vega the Kantatani, I Camaragal Ubiyogi Katadinal, Avayude Purna Prayochanam Libikunilla, Rodogulile Vega the Punar Naicha, June Iribatimun Motor Vahnavaka Putra Vakidinde Kodi Paschatrathili, I Camaragal Amida Vega the Kodi Kantatanam and Nausham Shakhtamara, Nilavil Vega the Parishudikanum Nalapatirakanum, Nalu Zonulai, Deputy Transport Commissioner, Commissioner Mark Kiril, Nalu Mobile, I Camara Vahnangalanuda. വീടുകളിലും റെസ്റ്റോറന്റുകളിലും പാചകത്തിന് ഉപയോഗിച്ച എണ്ണ കെഎസ്ആർടിസിക്ക് ഇന്ധനമാക്കുന്നു. പാഴാക്കി കളയുന്ന എണ്ണ ശേഖരിച്ച് ജൈവ ഇന്ധനമാക്കുന്ന പദ്ധതിക്ക് ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. എടപ്പാൾ കണ്ടനകം ഐഡിടിടിആർ മുഖേനയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ബ്ലോഗർ മല്ലു ട്രാവലർക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് കേസെടുത്തു. സൗദി അറേബ്യൻ വനിതയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് Shakir Subhanedire case at the interview Chayanathia Samyatana, Abamaria the IP to Maria the Noyuvi Paratil Parino Malabar Express Purnamaguna, Pudia Vartaglumai Vindungana.